കോവിഡ് ബാധിച്ച് മരിച്ച അഞ്ചുതെങ്ങ് സ്വദേശി ജൂഡിയുടെ മൃതദേഹം ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ എം പ്രദീപ് പി പി കിറ്റ് ധരിച്ച് സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം രോഗബാധയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച 68-കാരിയായ ജൂഡിയുടെ മൃതശരീരമാണ് പ്രദേശവാസികളുടെ എതിർപ്പുകൾക്കൊടുവിൽ ചെയർമാൻ എം പ്രദീപ് പി പി കിറ്റ് ധരിച്ച് ശവദാഹത്തിനുള്ള ചുമതല ഏറ്റെടുത്തത്. ഞാൻ അതിന്റെ മുമ്പ് നിൽക്കും, ഞാൻ നിൽക്കും. അസുഖം വരണമെങ്കിൽ ആദ്യം എനിക്ക് വരും. ആ ഒറ്റയ്ക്ക് നിൽക്കും, ഞാൻ നിൽക്കും. മൃതദേഹം കൊണ്ടുവന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ ആംബുലൻസ് തടയുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. അഞ്ചുതെങ്ങ് മേഖലയിൽ നിന്നും കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുള്ള ഒരു ഡെഡ് ബോഡി ഈ പ്രദേശവാസികളായിട്ടുള്ള ഇപ്പോൾ ജനങ്ങളെ ആരെയും തന്നെ അറിയിക്കാതെയും വളരെ രഹസ്യവുമായി ഇവിടെ എത്തിച്ച് സംസ്കരിക്കുന്ന നടപടി സ്വീകരിക്കുന്നതായിട്ട് അറിവ് ലഭിച്ചുകൊണ്ട് പ്രദേശവാസികളായ ആൾക്കാർ ഒത്തുകൂടുകയും അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും കൊണ്ടുവന്നിട്ടുള്ള വാഹനം തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് അവരുടെ ആവശ്യപ്രകാരം എത്തിച്ചേർന്ന പോലീസും പോലീസിന് ശേഷം ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാനും ഇവിടെ എത്തിച്ചേരുകയും പക്ഷേ ജനങ്ങളെ അടക്കി നിർത്തുവാനോ ഈ സംശയം ദൂരീകരിച്ചു തരുവാനോ സാധിക്കാത്ത അവരോട് ബലമായി അവരെ ഇത് ഇവിടെ തന്നെ അടക്കും എന്നുള്ള അതിൻ്റെ ദാർഷ്ട്യം കാണിക്കുമ്പോൾ പ്രതിഷേധത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും തുടർന്ന് നമ്മുടെ തഹസിൽദാർ ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തിൻ്റെയും കൂടി ഉറപ്പിന്മേൽ ഈ പ്രദേശത്തെ ഇപ്പോൾ ഒരു മനുഷ്യത്വം കാണിക്കണമെന്നും ആ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഈ ഒരു ബോഡി മാത്രം ഇവിടെ കത്തിക്കുമെന്നും തുടർന്ന് ഈ പ്രതിഷേധം മേലധികാരികളെ മുഴുവനും ബന്ധപ്പെട്ട അധികാരികളെ എല്ലാവരെയും തന്നെ അറിയിക്കുമെന്നും ഞങ്ങളോട് പറയുകയും അതിൻ്റെ പേരിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ പേരിലും മാനുഷിക പരിഗണനയുടെ പേരിലും ഈ ഒരു ബോഡി മാത്രം ഇവിടെ കത്തിക്കുവാൻ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ തുടർന്ന് ഇതുപോലത്തുള്ള നടപടി നടത്തില്ല എന്ന് നമ്മുടെ നഗരസഭാ ചെയർമാൻ ശ്രീ പ്രദീപ് അവരുടെ ഉറപ്പിന്മേലും അദ്ദേഹം ബന്ധപ്പെട്ട അധികാരികളെ വിവരങ്ങൾ അറിയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഈ വിഷയം ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അഞ്ചുതെങ്ങ് സ്വദേശിയായ ജൂഡി 3 ദിവസം മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയുണ്ടായി. അഞ്ചുതെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും നമ്മുടെ മരണം നടന്നിരുന്നു. അഞ്ചുതെങ്ങിൻ്റെ ഒരു ഭൂപ്രദേശം വെച്ച് നോക്കുമ്പോൾ ബോഡി ദഹിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും എല്ലാം ഒരുപാട് ശ്രമം നടത്തി. 2 എണ്ണം അവർക്ക് ദഹിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3ാമതൊരെണ്ണം അവശേഷം ദഹിപ്പിക്കാൻ ഒരു മാർഗമില്ലായിരുന്നു. നഗരസഭയെ സമീപിച്ചു. നഗരസഭയുടെ ഉന്നത ഉദ്യോഗസ്ഥർ നഗരസഭയോട് ആവശ്യപ്പെട്ടു. ആർ ഡി ഒ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നഗരസഭ ഈ ബോഡി ഏറ്റെടുക്കുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ നാട്ടുകാരുടെ ചില എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടാണ്. ഇത്തരം അസുഖം ബാധിച്ച് മരിച്ച ഒരു ബോഡി ഇവിടെ അടക്കം ചെയ്യുന്നതിലുള്ള ഉത്കണ്ഠയാണ് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അവസാനം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാനും സി ഐ ശ്രീ ദിവിനും അതുപോലെ ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ വിശ്വനാഥനും എല്ലാം കൂടി ചേർന്ന് ആൾക്കാരെ പലഞ്ചേങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അള്ളത്ത് അത് തൽക്കാലം പ്രതിഷേധം മാറി ഇനി ബോഡി ദഹിപ്പിക്കരുത്, ഒരു ബോഡിയെ ഇനി ദഹിപ്പിക്കാവൂ എന്ന നിബന്ധനയോടെ അവർ അംഗീകാരം തരികയും ഞങ്ങളിവിടെ ദഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇതിനൊരു ഇതെങ്ങനെയാണ് കൊണ്ടുവന്നവർക്ക് ഇതെങ്ങനെയാണ് ദഹിപ്പിക്കണമെന്നറിയില്ല, അവർക്ക് ഇതിനൊരു ഡയറക്ഷൻ കൊടുക്കണമെന്ന് തന്നെ അവർ മാറി. അവസാനം മൃതദേഹത്തോട് അങ്ങനെ അനാദരവ് കാണിക്കുന്നത് ആറ്റിങ്ങലിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ പി പി കിറ്റിട്ട് അതിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നത്. അതെനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഒരു നല്ല കാര്യം ചെയ്ത ആ ഒരു ഇതായിരുന്നു. പക്ഷേ ഈ മാറിയ ഇവിടെ ഈ മൃതദേഹം ദഹിപ്പിച്ചുകൊണ്ടിരുന്ന മാറിയവരെ സംബന്ധിച്ച് അവരെ ഇനി നഗരസഭയുടെ ഈ കാമൗണ്ടിൽ കയറ്റുന്നതല്ല, ഇപ്പോൾ തന്നെ അവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ എം പ്രദീപും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ രാജു, ആറ്റിങ്ങൽ സർക്കിൾ ഇൻസ്പെക്ടർ ഡിബിൻ, നഗരസഭാ സെക്രട്ടറി എസ് വിശ്വനാഥൻ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരോട് സംസാരിക്കുകയും രമ്യതയിലെത്തിക്കുകയും ഉണ്ടായി. സാധാരണ മൃതശരീരം സംസ്കരിക്കുന്ന ജീവനക്കാർ പിന്മാറിയതിനെ തുടർന്നാണ് ചെയർമാൻ എം പ്രദീപ് പി പി കിറ്റ് ധരിച്ച് ആ കർത്തവ്യം ഏറ്റെടുത്തത്.
ഏത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും മൃതദേഹത്തിനോട് അനാദരവ് കാണിക്കുന്നത് ശരിയല്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ചുമതല ഏറ്റെടുത്തതെന്ന് ചെയർമാൻ അറിയിച്ചു. നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ എസ് എസ് മനോജ്, സിദ്ധിഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം ജനങ്ങൾക്കുള്ള ബോധവൽക്കരണം നടത്തി ക്രെമറ്റോറിയവും പരിസരവും അണുവിമുക്തമാക്കി. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.